الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الإخوان والأخوات أوصيكم عباد الله إياي أولا بتقوى الله أما بعد فأفضل الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായി മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ജീവിതം നയിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമതായി എണ്ണപ്പെട്ടിട്ടുള്ള നമസ്കാരത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഐഹികവും പാരത്രികവുമായ വിജയം നേടിയെടുക്കുക എന്നുള്ള കാര്യം അവൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ്. അങ്ങനെ ഒരു ജീവിത വിജയം നേടിയെടുക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അള്ളാഹുവും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. ഈ ഖുതുബയുടെ ആദ്യത്തിൽ ഓതി വെച്ചിട്ടുള്ള ഖുർആൻ സൂക്തങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിലെ തുടക്ക ആയത്തുകളാണ്. സൂറത്തുൽ മുഅ്മിനൂൻ ആരംഭിക്കുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനത്തോടു കൂടിയാണ്. അങ്ങനെ വിജയം വരിച്ച സത്യവിശ്വാസികളുടെ ചില സവിശേഷതകളാണ് തുടർന്നുള്ള ആയത്തുകളിൽ അതിൽ വിശദീകരിച്ച് നൽകുന്നത്. അതിൽ ആദ്യത്തെ സവിശേഷ ഗുണമെന്നുള്ളത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ
ഖുശൂഉ പാലിക്കുന്നവരായിരിക്കും അഥവാ ഭയഭക്തി പുലർത്തുന്നവരായിരിക്കും എന്നുള്ളതാണ്. ഒരു നമസ്കാരത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാന ഗുണങ്ങളാണ് അതിന് വേണ്ടത്. ഒന്ന് ഖുശൂഉ ആണ്, രണ്ടാമത് വുളൂ ആണ്. ഖുശൂഉ എന്ന് പറഞ്ഞാൽ ഭയഭക്തി പുലർത്തുക. നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമത്തിൽ നല്ല പെർഫെക്ഷനോടുകൂടി അത് നിർവഹിക്കണമെങ്കിൽ, നമ്മൾ എന്തൊരു കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയും അതിനെക്കുറിച്ചിട്ടുള്ളൊരു അവബോധവും നമ്മിൽ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുദീർഘമായ ഹദീസിൽ രണ്ട് തരം നമസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അതിൽ ആദ്യത്തെ നമസ്കാരം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരടിമ നമസ്കാരത്തിനായി ഉദ്ദേശിച്ചാൽ അതിന് മുന്നോടിയായി അവൻ വുളൂ എടുക്കുന്നു. ആ വുളൂവിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഒരു വുളൂവിൽ എന്തെല്ലാം ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും പാലിക്കേണ്ടതുണ്ടോ അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു വുളൂ ആയിരിക്കും ആ വ്യക്തി നിർവഹിക്കുക. അങ്ങനെ ആ വുളൂവ് പൂർത്തീകരിച്ചതിന് ശേഷം അവൻ നമസ്കാരത്തിനായി എഴുന്നേറ്റ് നിൽക്കുന്നു. ആ നമസ്കാരത്തിൽ നല്ല റുക്കൂഉകളും സുജൂദുകളും ഖിറാഅത്തുകളും ഉണ്ടായിരിക്കും. റുക്കൂഉകളിലും സുജൂദുകളിലും നല്ല ഖിറാഅത്തുകളും എന്തെല്ലാം നമ്മൾ നമസ്കാരങ്ങളിൽ ഓരോ റുക്കൂഉകളിലും സുജൂദിലും നമ്മൾ ചൊല്ലേണ്ട ദുആ ദിക്റുകളെല്ലാം അത് പരിപൂർണമായിക്കൊണ്ട് എല്ലാ ഫർളുകളും എടുത്തുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള ഒരു നമസ്കാരമായിരിക്കും അവൻ നിർവഹിക്കുക. അങ്ങനെ ആ നമസ്കാരം പൂർത്തീകരിക്കുന്ന വേളയിൽ ആ വ്യക്തിയോടായി ആ നമസ്കാരം ഒരു വർത്തമാനം പറയുന്നുണ്ട്. നീ ഇന്ന് എന്നെ എങ്ങനെ സൂക്ഷിച്ചുവോ അതുപോലെ നാളെ അള്ളാഹും നിന്നെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും നമസ്കാരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അങ്ങനെ ആ നമസ്കാരം വാനലോകത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. നമസ്കാരത്തിന്റെ പോലും പ്രാർത്ഥനയും നല്ല തെളിച്ചവും വെളിച്ചവുമുള്ള ആ നമസ്കാരം അള്ളാഹു ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ആ നമസ്കാരത്തെ സ്വീകരിക്കുവാനായി അള്ളാഹുവിന്റെ അബ്വാബു സമാ, ആകാശത്തിന്റെ വാതിലുകൾ ആ നമസ്കാരത്തിന് മുമ്പിൽ മലർക്കെ തുറന്നിടുകയാണ്. അള്ളാഹു ആഗ്രഹിക്കുന്ന ഒരു തരം നമസ്കാരമാണത്. അങ്ങനെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു നമസ്കാരമാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു നൽകുന്നത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി ഒരു നമസ്കാരം കൂടി അവിടെ ഉദാഹരിക്കപ്പെടുന്നുണ്ട്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നമസ്കാരം നമുക്ക് വിവരിച്ചു നൽകുമ്പോൾ രണ്ടാമത്തെ നമസ്കാരം എപ്രകാരമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ നമസ്കാരത്തിനും ആ വ്യക്തി നമസ്കാരത്തിന് മുന്നോടിയായി വുളൂ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ വുളൂവിന്റെ പ്രത്യേകത എന്നുള്ളത് ആ വുളൂ ഒരിക്കലും പരിപൂർണമായിരിക്കില്ല. ഒരു വുളൂവിൽ നമ്മൾ പാലിക്കേണ്ട ഷർത്തുകളും ഫർളുകളും വരെ അദ്ദേഹം ആ വ്യക്തി അതിൽ പാലിച്ചിട്ടുണ്ടായിരിക്കില്ല. കേവലം വെള്ളം കൊണ്ട് ചില ഭാഗങ്ങൾ വെള്ളം ഉപയോഗിക്കുക എന്നതിലപ്പുറം അതിലൊരു പരിപൂർണതയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ പരിപൂർണമല്ലാത്ത ആ വുളൂ നിർവഹിച്ചതിന് ശേഷം അവൻ നമസ്കാരത്തിന് എണീറ്റ് നിൽക്കുന്നു. അവന്റെ വുളൂ എപ്രകാരമായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും അവന്റെ നമസ്കാരവും. അതിന് നല്ല റുക്കൂഉകളോ നല്ല സുജൂദുകളോ നല്ല ഖിറാഅത്തുകളോ നമുക്ക് കാണാൻ സാധ്യമല്ല. അത് പൂർണമായും അശ്രദ്ധവാനും അലസതയോടും കൂടിയായിരിക്കും ആ വ്യക്തി അതിനെ സമീപിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ആ നമസ്കാരം പൂർത്തീകരിക്കുന്ന വേളയിലും ആ നമസ്കാരവും ഈ വ്യക്തിയോടായി ഒരു വർത്തമാനം പറയുന്നുണ്ട്. നീ എന്നോട് എങ്ങനെ അവഹേളനം കാണിച്ചുവോ, നീ എന്നോട് എങ്ങനെ അനാദരവ് കാണിച്ചുവോ, അതുപോലെ നിന്നോടും അള്ളാഹു അനാദരവ് കാണിക്കട്ടെ, നിന്നെയും അള്ളാഹു അവഹേളിക്കട്ടെ എന്നുള്ളൊരു ശാപ പ്രാർത്ഥനയുമായിട്ടായിരിക്കും ആ നമസ്കാരം വാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ഇത്തരമൊരു നമസ്കാരം അള്ളാഹു ആഗ്രഹിക്കുന്നതല്ല. ആ നമസ്കാരം പൂർണ്ണമായിട്ടും നമ്മളൊരു തെളിച്ചവും വെളിച്ചവുമുള്ള ഒരു നമസ്കാരം പരിചയപ്പെട്ടു. അതിൽ നിന്നും വ്യത്യസ്തമായും പരിപൂർണമല്ലാത്ത ഈ നമസ്കാരം വാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന നേരത്ത് അള്ളാഹുവിന്റെ അബ്വാബു സമാ, ആകാശത്തിന്റെ വാതിലുകൾ ഈ നമസ്കാരത്തിന് മുമ്പിൽ കൊട്ടിയടക്കപ്പെടും. ആ നമസ്കാരം അള്ളാഹു പഴത്തൊലി ചുരുട്ടുന്നത് പോലെ ചുരുട്ടിക്കളഞ്ഞ് ആ മനുഷ്യന്റെ, ആ വ്യക്തിയുടെ
മുഖത്തേക്ക് എറിയപ്പെടും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു നൽകുന്നത്. അത്തരമൊരു നമസ്കാരം അള്ളാഹുവിന് ആവശ്യമില്ല. മറ്റൊരു വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരുവന്റെ നമസ്കാരം നന്നായാൽ അവന്റെ മറ്റെല്ലാ കർമ്മങ്ങളും നന്നായിരിക്കും. ഒരുവന്റെ നമസ്കാരം മോശമാണോ അവന്റെ മറ്റെല്ലാ കർമ്മങ്ങളും മോശമായിരിക്കും. നമ്മളെല്ലാവരും ചിന്തിച്ചു പോകുന്നതാണ്, ഒരുവന്റെ നമസ്കാരം നന്നായാൽ എങ്ങനെയാണ് അവന്റെ മറ്റ് കർമ്മങ്ങൾ നന്നാവുന്നത്, ഒരുവന്റെ നമസ്കാരം മോശമായാൽ എപ്രകാരമാണ് അവന്റെ മറ്റു കർമ്മങ്ങൾ മോശമാകുന്നത്. അതിനുത്തരം ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ നമസ്കാരത്തിലൂടെ നമ്മൾ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ എന്നുള്ള മനസ്സിലാക്കുന്നതിലൂടെയാണ് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്, ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്നും മഹാപാപങ്ങളിൽ നിന്നും തടയപ്പെടുമെന്നുള്ളതാണ്. ഒരുവൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ പലിശ വാങ്ങുകയോ പലിശ കൊടുക്കുകയോ പലിശ ഇടപാടുകളിൽ അവന്റെ സാന്നിധ്യം കാണുകയോ സാധ്യമല്ല. ഒരുവൻ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ മദ്യം കഴിക്കുകയോ മദ്യം വിളമ്പുന്ന ശാലകളിൽ ഇരിക്കുകയോ ചെയ്യുകയില്ല. ഒരുവൻ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ ചെറിയ പാപങ്ങളിൽ നിന്നും വലിയ പാപങ്ങളിൽ നിന്നും അവൻ മോചിതനായിരിക്കും. അവൻ ആ ചെയ്യുന്ന പാപം അത് വലിയ പാപമാണ് എന്നുള്ളത് അവനൊരു ബോധ്യമുണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായി നമസ്കരിക്കുന്നതിലൂടെ, അതിനെ നമസ്കാരത്തെ ആദരിക്കുന്നതിലൂടെയും അത് സൂക്ഷ്മമായി നിർവഹിക്കുന്നതിലൂടെയും അള്ളാഹു എപ്രകാരമാണോ ഇഷ്ടപ്പെടുന്ന ആ നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ അവന് മഹാപാപങ്ങളിൽ നിന്നും വലിയ തെറ്റുകളിൽ നിന്നും പൂർണ്ണമായും അകന്നു നിന്നുകൊണ്ട് ആ മഹാപാപങ്ങൾക്ക് മുമ്പിൽ ഒരു സംരക്ഷക വലയമായി, ഒരു സെക്യൂരിറ്റിയായി ആ നമസ്കാരം നിൽക്കപ്പെടുമെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ നമസ്കാരം എപ്രകാരമാണ്. നമ്മൾ ഇത്തരം ഇപ്പോൾ പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നമസ്കാരമാണോ നാം നിർവഹിക്കുന്നത്? അതോ നമസ്കാരത്തിന്റെ പ്രാർത്ഥന ലഭിക്കുന്നതിനാണോ, അല്ല നമസ്കാരത്തിന്റെ ശാപപ്രാർത്ഥന ഏൽക്കുന്നതിനാണോ നമ്മുടെ നമസ്കാരം എന്നുള്ളത് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മുടെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ കഴിയുന്ന രീതിയിൽ, നമുക്കൊരു ആനന്ദം കണ്ടെത്തുന്ന രീതിയിലായിരിക്കേണ്ടതുണ്ട് നമ്മളെ നമസ്കാരങ്ങൾ. അപ്രകാരം നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. വഖൂലി ഖൗലി ഹാദ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الإخوان والأخوات أوصيكم عباد الله إياي ثانيا بتقوى الله. ما بعد നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്നപോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ രണ്ട് തരം നമസ്കാരങ്ങൾ ഇവിടെ പരിചയപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമസ്കാരങ്ങൾ എപ്രകാരമായിരിക്കും എന്നുള്ളൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മൾ നമസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാനുള്ളതായിരിക്കണം. അള്ളാഹു തആല പറയുന്നുണ്ട്, അഖിമിസ് സ്വലാത്തി ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി
നിങ്ങൾ നമസ്കാരങ്ങൾ നിലനിർത്തുക. നമ്മുടെ നമസ്കാരം എന്നുള്ളത് അള്ളാഹുവും മനുഷ്യനുമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണമാണ്. നമ്മുടെ അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുകയാണ് ഓരോ വഖ്തിലൂടെയുള്ള നമസ്കാരത്തിലൂടെ നിർവഹിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമ ഘട്ടങ്ങൾ വരാറുണ്ട്. ഈ വിഷമഘട്ടങ്ങളിലെല്ലാം നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിപ്പെടേണ്ടതുണ്ട്. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരത്തിലൂടെയുള്ള ഒരു ബന്ധത്തിലൂടെ, ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള ദുആകൾക്കെല്ലാം ഉത്തരം ലഭിക്കുന്നതിൽ ശ്രേഷ്ഠമാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും നല്ല റുക്കൂഉകളും നല്ല സുജൂദുകളും നല്ല ഖിറാഅത്തുകളും ഉള്ള നല്ല വുളൂഖുകളാൽ ആരംഭിക്കുന്ന നമസ്കാരങ്ങളായിരിക്കണം നമ്മുടേത്. നമ്മളെയെല്ലാം സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള കുട്ടികളെക്കാൾ എത്രയോ അനുഗ്രഹീതരാണ് നിങ്ങൾ. ഒരു വഖ്ത്തെങ്കിൽ ഒരു വഖ്ത്ത് നമുക്ക് ജമാഅത്തായി നിർവഹിക്കുവാനുള്ള ഒരവസരം ലഭിക്കുന്നുണ്ട്. അതിനു മുന്നോടിയായി ദുഹുർ നമസ്കാരത്തിന് മുമ്പേയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതിനുശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതെല്ലാം നിർവഹിക്കുവാനുള്ള ഒരവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നോടിയായി നാം എടുക്കുന്ന വുദൂഖ് തന്നെ പരിപൂർണമായിരിക്കേണ്ടതുണ്ട്. ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും പാലിച്ചുകൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു വുദൂ ആണ് നാം എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ പൂർണ്ണ അശ്രദ്ധയോടോ അലസതയോടുകൂടെയോ നമ്മൾ ആ നമസ്കാരത്തെ ഒരിക്കലും സമീപിക്കരുത്. നമ്മൾ സമയമെടുത്തുകൊണ്ട് മെനക്കെട്ടുകൊണ്ട് ഒരു നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണത കൊണ്ട് എന്തായാലും നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം പെർഫെക്ഷനോടുകൂടിയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുമായിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം വേളകളിൽ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു ഒത്തുകൂടലിന് സാധ്യമായിട്ടുണ്ട്. ഇന്നേ ദിവസങ്ങളിൽ പല രോഗങ്ങളാലും പല പ്രതിസന്ധികളാലും ഇങ്ങനെ കൂടിയിരിക്കാനുള്ള അവസരങ്ങളില്ലാത്ത, രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന പല സഹോദരങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. നാഥാ, അവരുടെയെല്ലാം ആ കഷ്ടതകളും പ്രതിസന്ധികളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥാ. നമ്മൾ അനുഭവിക്കുന്ന വിഷമതകളിൽ നിന്ന്, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളൊരു ആദർശം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ വളരെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിപ്പിക്കുന്ന പല സഹോദരീ സഹോദരന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. അള്ളാഹു അവരുടെയെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും മാറ്റി നൽകിക്കൊടുക്കണമേ തമ്പുരാണ്. അതുപോലെ തന്നെ രോഗങ്ങളാൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ആ രോഗങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب تراهم واجعل الجنه مأوانا ومأواهم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين.